സ്വർണമടക്കം 14 മെഡലുമായി ബെർലിനിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ നേട്ടം കൈവരിച്ച മലയാളി വിദ്യാർത്ഥികൾ. സംസ്ഥാനത്തെ 14 സ്പെഷ്യൽ സ്കൂളുകളിലെ 23 കുട്ടികളാണ് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. വിവിധ ഇനങ്ങളിലായി 7 സ്വർണവും 4 വെള്ളിയും 3 വെങ്കലവും നേടി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഒളിമ്പ്യന്മാർക്ക് കിട്ടിയത് വൻ വരവേൽപ്പായിരുന്നു. ചെണ്ടമേളവുമായി ഒളിമ്പ്യന്മാരെ സ്വീകരിക്കാൻ എത്തിയത് സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടി അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഒളിമ്പ്യന്മാരെ അഭിനന്ദിച്ച സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ പ്രോഗ്രാം മാനേജർ സിസ്റ്റർ റാണി ജോ. ഈ നേട്ടത്തിന്റെ പിറകിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും പ്രിൻസിപ്പളിന്റെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സഹായങ്ങളും ത്യാഗങ്ങളും ഉണ്ടെന്ന് സിസ്റ്റർ ഓർമ്മപ്പെടുത്തി. വളരെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് സമ്മർ ഗെയിംസിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ 22 കുട്ടികൾ കേരളത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിക്കൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഒത്തിരി പേരുടെ കായികമായ അധ്വാനങ്ങളുണ്ട്, ഒത്തിരി പേരുടെ സാക്രിഫൈസിങ് സ്പിരിറ്റ് ഉണ്ട്, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഉണ്ട്, പ്രിൻസിപ്പാളുമാരുടെ ഉണ്ട്, കോച്ചസിൻ്റെ ഉണ്ട്, പങ്കെടുത്ത കുട്ടികളുടെ ഉണ്ട്, അവരുടെ മാതാപിതാക്കന്മാരുടെ ഉണ്ട്. ഇപ്പോൾ വേൾഡ് ഗെയിംസ് 4 വർഷത്തിൽ ഒരിക്കലാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് നടക്കുന്നത്. ഇന്ത്യക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത് 202 മെഡലുകളാണ്. അതിൽ 75 ഗോൾഡ് മെഡലും 74 സിൽവർ മെഡലും 51 ബ്രോൺസ് മെഡലുമാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ കേരളത്തിന് 14 മെഡൽ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ 14 ഒളിമ്പിക്സ് മെഡലുകളാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ 7 ഗോൾഡ് മെഡലും 4 സിൽവർ മെഡലും 3 ബ്രോൺസ് മെഡലുമുണ്ട്. കൂടാതെ മറ്റ് വോളിബോളിനും ഫുട്സ്റ്റാൾ എന്ന് പറയുന്ന മിനി ഫുട്ബോളിനും നമ്മുടെ കുട്ടികൾക്ക് 4th പൊസിഷൻ ലഭിച്ചിട്ടുണ്ട്. 193 രാജ്യങ്ങളിൽ നിന്നായി 6,000 കുട്ടികൾ പങ്കെടുത്ത ഒരു വലിയ, ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ഇവൻ്റ്, ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കായിക മാമാങ്കത്തിൽ പങ്കെടുത്താണ് നമ്മുടെ കുട്ടികൾ ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ചു വന്നിരിക്കുന്നത്. മെഡൽ ഇന്ത്യക്ക് കിട്ടിയെങ്കിൽ അതിൽ 14 കേരളത്തിനുള്ളതാണ്. 193 രാജ്യങ്ങളിൽ നിന്ന് 6,000 പരം കുട്ടികളിൽ നിന്നാണ് ഇന്ത്യക്കായി നമ്മുടെ കുട്ടികൾ ഈ നേട്ടം കൈവരിച്ചതെന്ന് സിസ്റ്റർ പറഞ്ഞു. എന്നാൽ സ്പെഷ്യൽ ഒളിമ്പിക്സ് ആയതുകൊണ്ടാണ് സർക്കാർ പ്രതിനിധികളെ കാണാതെ ഇരുന്നതെന്ന് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരള സ്റ്റേറ്റ് ഡയറക്ടർ ഫാദർ റോബി കണ്ണഞ്ചിറ പറഞ്ഞു. കേരളത്തിന് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണിത്. സ്പെഷ്യൽ ഒളിമ്പിക്സ് ആയതുകൊണ്ടാണ് ഇന്നിവിടെ മീഡിയക്കാരെയൊന്നും മറ്റേ സംസ്ഥാന പ്രതിനിധികളൊന്നും കാണാതെ പോയത്. സാധാരണ ഒളിമ്പിക്സിൽ കേരളത്തിന് മെഡൽ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, ഫൈനലിൽ തന്നെ കയറിയവർ വളരെ അപൂർവമായിരിക്കുമ്പോഴാണ്. കഴിഞ്ഞ 4 ഒളിമ്പിക്സിലായി 100-ലേറെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് മെഡലുകൾ കേരളത്തിലേക്ക് ഭിന്നശേഷിയുള്ള മക്കൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന സത്യം കേരളം തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൻ്റെ മനസ്സുണരേണ്ട ഒരു വലിയ കാര്യമാണിത്. നമ്മുടെ ഭിന്നശേഷിയുള്ള മക്കൾക്ക് അവരെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും. അവരുടെ കുടുംബത്തെ തന്നെ സംരക്ഷിക്കാനുള്ള ശേഷി ആ മക്കൾക്കുണ്ട്. വളരെ മൈൽഡ് കാറ്റഗറിയിലുള്ള ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഈ മക്കൾക്ക് അന്താരാഷ്ട്ര ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മെഡൽ നേടിയാൽ പോലും നമ്മുടെ കേരള സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ അവർക്കൊരു ഗവൺമെൻറ് ജോലി കൊടുക്കാനായിട്ടുള്ള ഒരു നേതൃത്വം കൊടുക്കണം. അതിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓർപ്പിക്കാൻ മക്കൾക്ക് എല്ലാവർക്കും, അവരെ പരിശീലിപ്പിച്ച എല്ലാവർക്കും, സിസ്റ്റർ റാണിയുടെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ മക്കളെയെല്ലാം പരിശീലിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത നിരവധി കോച്ചസുണ്ട്, ഒപ്പം സ്കൂൾ പ്രിൻസിപ്പൾസുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നൽകുകയാണ്. സ്പെഷ്യൽ സ്കൂളിലെ ഒളിമ്പ്യന്മാരെ സർക്കാർ അവഗണിക്കുന്നതായും മെഡൽ നേട്ടം കൈവരിച്ച ഒളിമ്പ്യന്മാർക്ക് അർഹമായ സഹായം എത്തിക്കണമെന്നും ഫാദർ ഓർമ്മപ്പെടുത്തി. ഒളിമ്പിക്സിൽ കേരളത്തിന് മെഡലുകളൊന്നും കിട്ടിയില്ലെന്നും ഫൈനലിൽ പോലും കയറിയവർ ചുരുക്കമാണെന്നും എന്നാൽ 4 വർഷമായി 100-ലധികം അന്താരാഷ്ട്ര മെഡലുകൾ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുസമൂഹത്തിന്റെ മനസ്സുണരണമെന്നും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സർക്കാർ തലത്തിൽ ജോലി സാധ്യതകൾ കൊണ്ടുവരണമെന്നും ഫാദർ കൂട്ടിച്ചേർത്തു.